നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാലും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ ബാധ്യസ്ഥരല്ലേ നിങ്ങൾ? അതാണ് പോലീസിൻ്റെ ധർമ്മം. ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യസ്ഥരായ പോലീസിൻ്റെ ധർമ്മം അതാണ്. ഹൈക്കോടതി അത് എടുത്തു ചോദിച്ചു, നിങ്ങളുടെ കൈ തോക്കില്ലേ? അതും ചോദിച്ചു ഹൈക്കോടതി. കാരണം കുത്ത് കിട്ടിയെങ്കിൽ തോക്കുകൊണ്ട് വെടിവെക്കണം. ഇപ്പോൾ തോക്കില്ല, ലാത്തി പോലുമില്ല. ഇതാണ് പോലീസിന് പറ്റിയ ഒരു പാകപ്പിഴ. അതാണ് കൊട്ടാരക്കരയെ ഒരു ജീവൻ, വിലപ്പെട്ട ഒരു ജീവൻ നഷ്ടമാകാൻ കാരണം. ആ കുട്ടിയുടെ മാതാപിതാക്കളോട് നമുക്കെന്നും സഹാനുഭൂതിയും സഹതാപവും സങ്കടവും ഒക്കെയാണ്. ഏക മകളാണ്, അതിനെ പഠിപ്പിച്ച് ഒരു ഡോക്ടറാക്കി സമൂഹത്തെ സേവിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി ജോലി ചെയ്യുന്ന സമയത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു അതും വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരധ്യാപകൻ, അയാൾ നിഷ്കരണം ആ കുട്ടി ഉപയോഗിക്കുന്ന അവർ ഡ്രസ്സിങ്ങിന് ഉപയോഗിക്കുന്ന കത്രി ഉപയോഗിച്ചിട്ട് അതിൻ്റെ പുറത്ത് കയറി 11 കുത്തും കുത്തി അതിനെ കൊന്നു കളഞ്ഞു. എത്ര ദാരുണമായ മരണമാണ്. പോലീസ് എവിടെയുണ്ട്? പോലീസിന് പരിക്കേറ്റ് കുത്തേക്കെന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല, അത് പോലീസിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗം തന്നെ. അപകടമാണ്, അല്ലെങ്കിൽ ഈ പണിക്ക് വരരുത്. കുത്ത് കിട്ടും, ചവിട്ട് കിട്ടും, അടി കിട്ടും, അതൊക്കെ പോലീസിന് പറഞ്ഞിട്ടുള്ളതാണ്. അതേപറ്റി വിലപിക്കേണ്ട. നമ്മൾ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടാലും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. ആഭ്യന്തര വകുപ്പും ബാധ്യസ്ഥരാണ്, DGP ബാധ്യസ്ഥരാണ്. പക്ഷേ കൊട്ടാരക്കര അത് ഉണ്ടായില്ല. കൊട്ടാരക്കര പോലീസിനെ വിമർശിക്കുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ളവർ വിമർശിക്കുന്ന കാരണം അതാണ്. നമുക്ക് അബദ്ധമൊക്കെ പറ്റും, പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട്. അത് പൊതുജനങ്ങളുടെ കയ്യടി വേണ്ട, രാഷ്ട്രീയക്കാരുടെ കയ്യടി വേണ്ട, അവർക്ക് എന്ത് തോന്നും, പ്രാദേശിക നേതാവിന് എന്ത് തോന്നും, അതൊന്നും അല്ല മനസ്സിൽ വരേണ്ടത്. പ്രാഥമികമായിട്ട് ആൾക്കാരുടെ ജീവനും അവരുടെ സ്വത്തിനും സംരക്ഷണം. ഒരാളുടെ ജീവൻ അപകടത്തിൽ കൊല്ലൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അവനെ കൊല്ലാം. അയാളെ കാല് വെട്ടിയെടുക്കും, 326 326 ആണെങ്കിലും ഗ്രീവിയസ് ആയിട്ടാണെങ്കിലും നമുക്ക് കൊല്ലാം. അത് മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഞാനിത് പറഞ്ഞപ്പം ചിലർക്ക് പിടിച്ചില്ല. പോലീസിനെ പഠിപ്പിക്കേണ്ടത് അങ്ങനെയാണ്, അങ്ങനെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായിട്ട് കേരള പോലീസിൽ ആരാണ് ഇപ്പോഴത്തെ ഓഫീസേഴ്സിനെയും സിവിൽ പോലീസ് ഓഫീസിനെ പഠിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. പോലീസ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് 4 ഉണ്ട്. ആ 4 പഠിപ്പിക്കണം, അത് ഇനിയും പഠിപ്പിക്കണം. കാരണം അവരെ പഠിപ്പിച്ചിട്ടില്ല. അവർക്ക് പരേഡ് മാത്രമല്ല ആവശ്യം, അത് ആരോഗ്യം സംരക്ഷിക്കുന്നൊരു ഭാഗമാണ്. അവർക്ക് വിവരം ഉണ്ടാകണം, നോളജ് ഉണ്ടാകണം. പോലീസ് ഭാഷ എന്താണെന്നറിയണം, പോലീസിൻ്റെ ധർമ്മം എന്താണെന്നറിയണം. അതെല്ലാം കാലാകാലങ്ങളിൽ സർക്കുലറായിട്ട്, DGPയുടെ സർക്കുലറായിട്ട് പോലീസ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞ 4 അത് പഠിപ്പിച്ചിട്ടില്ല. 15 വർഷം കഴിഞ്ഞ 10-15 വർഷമായിട്ട് പഠിപ്പിച്ച അല്ലെങ്കിൽ പാസിംഗ് ഔട്ട് നടത്തി പുറത്തിറങ്ങിയ പോലീസ് ഓഫീസേഴ്സും അതുപോലെ സിവിൽ പോലീസ് ഓഫീസേഴ്സ് ആരും അവരെ ആരെയും ഇത് പഠിപ്പിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കുഴപ്പം തന്നെയാണ് പോലീസ്. നമ്മൾ ഭരണത്തിയിരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെയോ അവരെ ഇവരെയോ ഒന്നും വിമർശിക്കുന്നതിൻ്റെ കാര്യമില്ല. കാരണം പോലീസാണ് നന്നാകേണ്ടത്, അത് പോലീസിൻ്റെ ഭാഗമാണ്. രാഷ്ട്രീയമായ ചില ആൾക്കാരുടെ പുറകെ നടന്ന് ചിലപ്പം പോസ്റ്റിംഗ് വാങ്ങിച്ച് അവരോട് വിധേയത്വം കാണിക്കുമ്പം ചില സമയത്ത് കണ്ണടച്ചാൽ അത് അതിനോട് യോജിക്കാൻ പറ്റില്ല. കണ്ണടയ്ക്കുന്നത് അയാളുടെ സ്വയം നാശത്തിനാണ്. അങ്ങനെയുള്ള കുറേ പോലീസ് ഓഫീസേഴ്സിനെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ചില പോലീസേഴ്സ് 2-3 പേരെ ആത്മഹത്യ ചെയ്ത് നമ്മൾ കണ്ടു. അതുകൊണ്ട് കൃത്യമായി പോലീസിൻ്റെ യൂണിഫോമിൻ്റെ, അവരുടെ വിസിൽ കോഡിൻ്റെ, അവരുടെ ബെൽറ്റിൻ്റെ, അവരുടെ ഷൂവിൻ്റെ, സോക്സിൻ്റെ, ആ തൊപ്പിയുടെ, അവിടുത്തെ എംബ്ലത്തിൻ്റെ ഭാഗം തന്നെയാണ് ലാത്തി.